नमस्कार एपिसोडे स्वागत या पालाड़ा इन पाले विशेष तीर अब एशेष കൽപ്പാത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് കൽപ്പാത്തി രഥോത്സവം തന്നെയാണ്. അപ്പൊ അത് നവംബർ മാസത്തിലാണ് നടന്നു വരാറ്. അപ്പൊ ഇന്ന് അതിന്റെ വിശേഷമല്ല, നമുക്ക് പറ്റുകയാണെങ്കിൽ കൽപ്പാത്തി അതിന്റെ ഗ്രാമത്തിന്റെ വിശേഷമൊക്കെ നമുക്ക് മറ്റൊരു വ്ളോഗിൽ ചെയ്യാം. അപ്പൊ ഇന്ന് ഇവിടെ തന്നെ ചാത്തപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ശ്രീഭവൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അതിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മഴ കാലാവസ്ഥയൊക്കെ അത്രയും മോശമാണ്. രണ്ട് ദിവസം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം വിളിക്കും. നമ്മുടെ ശ്രീഭവൻ റെസ്റ്റോറൻ്റിൻ്റെ ഓണർ ജയരാമനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഞാനോട് ചോദിച്ചു. നമ്മൾ ഈ ഹോട്ടൽ ഫീൽഡ് ഈ ഹോട്ടൽ തുടങ്ങിയത് 2020 ജൂലൈ 12 നമ്മൾ ഓൾറെഡി ഈ ഫീൽഡിൽ തന്നെയാണ്. 2015 തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് തുടങ്ങിയിരുന്നു. അത് ഒരുവിധം കുഴപ്പമില്ലാതെ സക്സസ് ആയപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ അവിടെ ഇരുത്തി ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കസ്റ്റമേഴ്സിൻ്റെ അക്സെപ്റ്റൻസ് ഉണ്ട്, നമുക്ക് സ്ഥലം പോരാതെ വരുന്നത് കൊണ്ട് നമ്മൾ ഇത്തിരി വലിയൊരു സ്ഥലത്തേക്ക് മാറാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയതാണ്. നമ്മൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഫാദറായിട്ട് ഹോട്ടൽ ഫീ 64 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയതായിരുന്നു. 84 അച്ഛൻ മരിച്ച ശേഷം ബ്രദേഴ്സാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ 2000 റെയിൽവേ സ്റ്റേഷൻ കച്ചവടം വേണ്ടാന്ന് വെച്ചു. ബിക്കോസ് ഓഫ് എന്താ പറയുക, റെയിൽവേ പോളിസീസ് നമുക്ക് കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ മാത്രമല്ല, നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പീരിയഡിൽ അച്ഛൻ തുടങ്ങിയ കാലത്തുള്ള ഒരുപാട് ആ സമയം തന്നെ ഷോർട്ട് ഇപ്പോൾ പറയുകയാണ് വെച്ചാൽ ട്രിവാൻഡ്രം, കോട്ടയം ഇതുപോലെ സ്റ്റേഷൻസിലെല്ലാം അച്ഛൻ്റെ ഫ്രണ്ട്സാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവരെല്ലാം തന്നെ ഈ പോളിസിക്കെതിരെ എല്ലാവരും വേണ്ട വെച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സൈമൾട്ടേനിയസ്ലി നമുക്ക് ഈ ഫീൽഡ് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഹോട്ടൽ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് 2000 നമ്മൾ കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്നു. 2015 നമ്മൾ കൽപ്പാത്തി തന്നെ ഒരു ശ്രീഭവൻ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിൽ തുടങ്ങി, ചെറിയ റെസ്റ്റോറൻ്റ് തുടങ്ങി. അത് സക്സസ് ആയതോടുകൂടി നമ്മൾ പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ കുറച്ച് നമ്മുടെ മെനൂസ് എല്ലാം ഡിഫറൻ്റായിട്ട് എപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് അക്സെപ്റ്റൻസ് നല്ല ഒരു ഇതാണ്. ഒരുവിധം പാലക്കാട് ടൗൺ സിറ്റി പാലക്കാട് ടൗൺ ഫുള്ള് ഉള്ളിലുള്ള ആൾക്കാർ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് റെഗുലർ കസ്റ്റമേഴ്സാണ്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ റെസ്റ്റോറൻ്റ് ഒരു അക്സെപ്റ്റൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലാകൊല്ലം ദോശമേള നടത്തിക്കൊണ്ടിരുന്നു. അത് നല്ലൊരു സക്സസ് ആയതുകൊണ്ട് എപ്പോഴും വെറൈറ്റി ദോശാസ് ഓൾമോസ്റ്റ് ഡെയിലി ഒരു 10 വെറൈറ്റി ദോശാസെങ്കിലും നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് റെഗുലർ കസ്റ്റമേഴ്സും ഉണ്ട്. അതേമാതിരി ഇഡ്ഡലിയിലാവുമ്പോൾ ഇഡ്ഡലിയിലും ഒരു 3-4 വെറൈറ്റി ഇഡ്ഡലി, ചില്ലി ഇഡ്ഡലി, പെപ്പർ ഇഡ്ഡലി, പനീർ ഇഡ്ഡലി ഇങ്ങനെ. അതേമാതിരി സേവ ആകുമ്പോൾ സേവ പ്ലെയിൻ സേവ മാത്രമല്ല, അതിലും പെപ്പർ സേവ, പനീർ സേവ, വെജിറ്റബിൾ സേവ, ചീസ് സേവ, ഇങ്ങനെ പലവിധ സേവകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കസ്റ്റമേഴ്സ് പുതിയ പുതിയ കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് റൺ ചെയ്ത് പോകുന്നു. പാലക്കാട് കൽപ്പാത്തി തന്നെയാണ്. 1999 നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് അത്ര സക്സസ് ആവാത്തത് കൊണ്ട് നമ്മൾ 1999 തൊട്ട് കാറ്ററിംഗ് സർവീസിലേക്ക് മാറി. 2015 വരെ കാറ്ററിംഗ് സർവീസ് ഫുൾ ഫ്ലഡ്ജ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ തുടങ്ങി. ഇപ്പോഴും കാറ്ററിംഗ് സർവീസസ് ഉണ്ട്. നമ്മുടെ ഈ പുതിയ റെസ്റ്റോറൻറ്റിൽ നമ്മൾ വന്നിട്ട് ഒരു കസ്റ്റമേഴ്സ് പാക്കേജ് ആയിട്ട് ചെയ്യാൻ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ചെറിയ ഹാളുണ്ട്, അതിൻ്റെ മേലെ ഡൈനിങ് ഹാൾ. ഈ മണ്ഡപം ബുക്ക് ചെയ്യുന്നവർക്കായിട്ട് അവർക്ക് ആവശ്യം
അനുസരിച്ച് കൊടുക്കാൻ മേലെ ഒരു 7 റൂംസും ഉണ്ട് അപ്പോൾ ഒരു ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ ആയാലും ഒരു ടോട്ടൽ പാക്കേജ് കംപ്ലീറ്റ് പാക്കേജ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സ് ദേ ക്യാൻ ഗെറ്റ് ഇൻ ആസ് എ ഗസ്റ്റ് ഫുൾ പാക്കേജ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കും ഗീ മസാല റോസ്റ്റ് മസാല റോസ്റ്റ് കാപ്സിക്കം മസാല റോസ്റ്റ് പെപ്പറോണി റോസ്റ്റ് മഷ്റൂം മസാല റോസ്റ്റ് ബ്രെഡ് മസാല റോസ്റ്റ് ഇങ്ങനെ വെറൈറ്റീസ് റവ റോസ്റ്റ് റവ മസാല റോസ്റ്റ് ചില്ലി ഇഡ്ലി പെപ്പർ ഇഡ്ലി ഇഡ്ലി ഉണ്ട് പിന്നെ അതേമാതിരി പൊറോട്ട ഇത് ചില്ലി പൊറോട്ട പെപ്പർ പൊറോട്ട പനീർ പൊറോട്ട പൊറോട്ടയിൽ വെറൈറ്റീസ് പിന്നെ അതേമാതിരി ചൈനീസ് ഇതില് ഫ്രൈഡ് റൈസ് പനീർ ഫ്രൈഡ് റൈസ് മഷ്റൂം ഫ്രൈഡ് റൈസ് പിന്നെ പനീർ റോസ്റ്റ് ഉണ്ട് മഷ്റൂം റോസ്റ്റ് ഉണ്ട് മിക്സഡ് സോസ് റോസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം ഇഡ്ഡലി ആദ്യമായിട്ട് കാണുന്നത് ഇഡ്ഡി കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥകളോ അപ്പൊ ഞാന് ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യണം കാരണം ഞാനൊരു ഇഡ്ഡലി ലവർ ഒന്നല്ല എനിക്ക് തീരെ ഇഷ്ടമല്ല ഇഡ്ഡലി പക്ഷെ ഇത് എങ്ങനെയുണ്ട് നോക്കട്ടെ ടേസ്റ്റ് അല്ല ശരിക്കും നമുക്കൊരു ഗോബി മഞ്ചൂരി ഒക്കെ കഴിക്കണ ടേസ്റ്റ് ആണ് തീരെ ഇല്ല ഇഡ്ഡലിയുടെ ടേസ്റ്റ് അറിയില്ല ശരിക്കും തോന്നുന്നു വേറെ തരം മഞ്ചൂരിയനാണ് തോന്നുന്നത് നന്നായിട്ടുണ്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞ റോസ്റ്റ് ആണത് ഫ്രീ റോസ്റ്റ് ഭയങ്കര സ്വീറ്റ് ആണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് പെട്ടെന്ന് കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റ് ആണത് അത് വെറൈറ്റി ആയിട്ടുണ്ട് ഇപ്പൊ പനീർ റോസ്റ്റ് ആണ് ഇപ്പൊ കഴിച്ചത് വെറൈറ്റി ആയിട്ടുണ്ട് മറ്റ് റോസ്റ്റിനും വേറൊരു വ്യത്യസ്ത ടേസ്റ്റ് ആണ് അടിപൊളി റോസ്റ്റ് കഴിച്ചു കഴിക്കുന്നു എനിക്ക് എല്ലാം കൂടി ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മള്
പനീർ റോസ്റ്റ് ഒക്കെ ഭയങ്കര മസാലയാണ് പൊതുവെ കഴിക്കുമ്പോ ഒക്കെ തോന്നാറ് കേട്ടോ. പക്ഷെ ഇത് അധികം മസാല ഒന്നുമില്ല, ഒരു മൈൽഡ് ടേസ്റ്റ് ആണ്. സൂപ്പർ. ഇത്രയും കഴിക്കുന്നത് വേറൊരു സ്പൈസി ആയിട്ടുള്ള, കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഒരു റോസ്റ്റ് ആണ്. ഇത്രയും രണ്ട് നമ്മൾ ടേസ്റ്റിലും സ്പൈസി കുറച്ച് കമ്മിയാണ്. ഇതിപ്പോ അത്യാവശ്യം സ്പൈസി ഉള്ള ഒരു റോസ്റ്റ് ആണ്. മഷ്റൂമിന്റെ ജോലി അപ്പൊ ഫൈനലായിട്ട് ലാസ്റ്റ് റോസ്റ്റ് മിക്സ്ഡ് സോസ് അതാണ് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പനീറിന്റെ മഷ്റൂമിന്റെ ഒക്കെ സോസ് മിക്സ് ചെയ്തിട്ടുള്ള റോസ്റ്റ് ആണ്. ശരിക്കും സോസി ടേസ്റ്റ് തന്നെയാണ്, ഇതും സ്പൈസി ആണ് കേട്ടോ. നമ്മൾ രണ്ട് റോസ്റ്റ് കഴിച്ചു, രണ്ട് സ്പൈസി, രണ്ടെണ്ണം നോർമൽ ആയിട്ടുള്ള റോസ്റ്റ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള വെറൈറ്റി റോസ്റ്റ്. അപ്പൊ ഇനിയുണ്ട് അവിടെ തന്നെ 16 എണ്ണം ഇനി ഉണ്ട് കഴിക്കാൻ. പിന്നെ നമുക്ക് സമയമില്ല, നമുക്ക് ഓക്കെ. അപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇവിടെ വന്ന് ഇത് ടേസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ പലവക്കോട്ട് നിന്ന് വരികയാണെങ്കിൽ പുതിയ കാലത്തിന് ശേഷം ഒരു 100 മീറ്റർ. പിന്നെ പാലക്കാട് ടൗണിലേക്ക് പോകുമ്പോ ഓണ്ട തന്നെയാണ്, ലെഫ്റ്റ് സൈഡിലായിരിക്കും. പാർക്കിംഗ് സൗകര്യം ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വരണം, നമ്മളിത് വെറുതെ പറയില്ല. വന്നിട്ട് ഇത് ടേസ്റ്റ് അറിയണം ഇപ്പൊ ഇതിന്റെ രുചി. അപ്പോ നിങ്ങളിപ്പോ ഓർഡർ ചെയ്ത് തന്നെ ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ ഇഷ്ടപ്പെട്ട വെറൈറ്റി ഇനിയും ഉണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്ത് മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന അത്ര കഴിച്ചു തീർക്കട്ടെ. കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് വീട്ടിലേക്കുള്ള പാർസലൊക്കെ വാങ്ങി. അപ്പൊ അടിപൊളിയായിരുന്നു, സൂപ്പർ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം, ഇത് ആസ്വദിക്കണം. അപ്പൊ ഇന്നത്തെ ചെന്താർമയുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ അത് മാത്രല്ല, ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണം കൂടി അമർത്തുക, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.